അല്ലഹലി ആശുപത്രിക്ക് പിന്നാലെ ഗാസയിൽ വീണ്ടും ആശുപത്രികളെ ലക്ഷ്യമിട്ട ഇസ്രായേൽ. ഗസ മുനമ്പിലെ അൽ ഖുദ്ദൂസ് ആശുപത്രി ആക്രമിക്കുമെന്ന ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകിയതായി വെളിപ്പെടുത്തൽ. ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ് വിവരം പുറത്തുവിട്ടത്. അൽ ഖുദ്ദൂസ് ആശുപത്രി എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ അന്ത്യശാസനം നൽകിയിട്ടുള്ളത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഭവനരഹിതരായ 12,000 പേർ ഇവിടെ കഴിയുന്നുണ്ട്. ഇതിൽ 70% കുട്ടികളും സ്ത്രീകളുമാണ്. ഇസ്രായേൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇവരുടെ ജീവൻ അപകടത്തിലാണെന്ന് PRCS സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഈ മുന്നറിയിപ്പുകൾ യാഥാർത്ഥ്യമായാൽ ഈ സ്ഥലം ചാരമായി മാറും. നിരപരാധികളായ സിവിലിയന്മാർ കഴിയുന്ന ആശുപത്രികൾ ബോംബിട്ട് തകർക്കുമെന്ന ഭീഷണിപ്പെടുത്തുന്ന ഇസ്രായേൽ അധിനിവേശ സേനയെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള ഒരു ലോകശക്തിയുമില്ലേ ഇവിടെ? അല്ലഹലി ആശുപത്രിക്ക് സമാനമായ മറ്റൊരു ദുരന്തം ആവർത്തിക്കുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും റെഡ് ക്രസന്റ് ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപ് അല്ലഹലി ആശുപത്രിക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 471 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒഴിയുകയാണ് ഇസ്രായേൽ അന്ന് ചെയ്തത്. ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റുകൾ വഴിമാറി ആശുപത്രിയിൽ പതിക്കുകയാണ് ഉണ്ടായതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. എന്നാൽ ഇക്കാര്യം തെളിയിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് ആയിട്ടുമില്ല. വേൾഡ് ഡെസ്ക്, മല്ലുവൺ.